Children, how are you? You are fine? Very good. Yes, I am fine too. Thank you. Welcome to the English class. English kore padicho? Kore stories, poems, songs. Alle, 4 units le padichu kaiyunu. നമുക്ക് പഠിക്കാനുള്ള ഫിഫ്ത്ത് യൂണിറ്റിലെ ലാസ്റ്റ് സ്റ്റോറി. ഫിഫ്ത്ത് യൂണിറ്റിൻ്റെ പേരെന്താ, ഓർമ്മയുണ്ടോ? റേ ഓഫ് ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ. റേ എന്ന് പറഞ്ഞാലോ വെളിച്ചം. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ വെളിച്ചമാണ് അല്ലേ. നല്ല ശുഭമാവും, ഒപ്റ്റിമിസ്റ്റിക്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് ഒരു സ്റ്റോറി നിങ്ങൾ പഠിച്ചല്ലോ. വാങ്ക, എന്താ ഓർമ്മയുണ്ടോ? വാങ്ക 9-year-old ബോയിയാണ്. ഓർഫനാണ്. പേരൻസ് ഇല്ല. ഗ്രാൻഡ് ഫാദർ മാത്രമാണ് ദ ഒൺലി റിലേറ്റീവ്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? ഇവനെ അപ്രൻറ്റീസ് ആക്കാൻ കൊണ്ടാക്കി. അവിടെ അവന് ഒരുപാട് പ്രയാസങ്ങൾ. അപ്പം അവൻ അപ്പൂപ്പനോട് ഒന്ന് വന്ന് എന്നെ കൊണ്ടുപോകൂ അപ്പൂപ്പ എന്ന് പറഞ്ഞിട്ട് ലെറ്റർ അയക്കണം അല്ലേ. പിന്നെ ഒരു പോയം പഠിച്ചല്ലോ, മദർ ടു സൺ. എന്താ മദർ എന്ന് പറഞ്ഞാൽ അമ്മ. സൺ എന്ന് പറഞ്ഞാലോ മകൻ. അമ്മ മകനോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണേ? മോനെ, മോനിതൊന്നും കണ്ട് പേടിക്കണ്ട. ജീവിതം ഇങ്ങനെയാണ്. അമ്മയൊക്കെ ഇങ്ങനെ തന്നെയാണ് ആയിരുന്നു. കുറേ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. മോൻ പേടിക്കണ്ട എന്നും പറഞ്ഞ് അമ്മ മകനെ ആശ്വസിപ്പിക്കുന്ന ഒരു പോയം. നമുക്കന്ന് മൂന്നാമത്തെ സ്റ്റോറി. ഈ മൊത്തം നിങ്ങളുടെ ഈ വർഷത്തെ ലാസ്റ്റ് സ്റ്റോറി, പാർട്ട് വണ്ണിലെയും പാർട്ട് ടൂയിലെയും ഒക്കെ മൊത്തമുള്ള ഒരു ഏറ്റവും ലാസ്റ്റ് സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ പേര് ദ കാസ്റ്റവേ. കേട്ടിട്ടുണ്ട കാസ്റ്റവേ എന്ന്? കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ, ടെക്സ്റ്റിലൊരു ചിത്രം ഉണ്ടല്ലോ, അതിൽ നിന്നൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. എന്താ കാണുന്നേ? ഒരാൾ വെള്ളത്തിൽ നീന്തി വരുന്നുണ്ട്. പുറകിൽ കൈകൾ, തല, അതിൻ്റെയും പുറകിലോ ബോട്ട് മുങ്ങി 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 പകുതിയായി അല്ലേ. അങ്ങനെ വരണേനാണ് കാസ്റ്റവേ എന്ന് പറയുക. കപ്പലോ ബോട്ടോ അപകടത്തിൽ പെട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുതിയൊരു സ്ഥലത്ത് എത്തിച്ചേരുന്ന ആളെയാണ് കാസ്റ്റവേ എന്ന് പറയുക. അപ്പം നമുക്ക് ഒന്ന് പഠിച്ചു നോക്കാം. ആരത് എഴുതിയത്? രവീന്ദ്രനാഥ് ടാഗോർ. കേട്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ? ജനഗണമന എന്ന ദേശീയഗാനം എഴുതിയ ആളാണ് രവീന്ദ്രനാഥ് ടാഗോർ. വെരി ഗുഡ്. നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കിയാലോ. ടീച്ചറ് വായിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അത് കഴിയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. രവീന്ദ്രനാഥ് ടാഗോർ 1861 to 1941 ഈസ് എ ബംഗാളി റൈറ്റർ ഹു റീഷേപ്ഡ് ബംഗാളി ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക് ആസ് വെൽ ആസ് ഇന്ത്യൻ ആർട്ട് ഇൻ ദ ലേറ്റ്
19th and early 20th centuries. He became the first non-European to win the Nobel Prize for Literature for his celebrated work, Gitanjali, famous for its profoundly sensitive, fresh, and beautiful verse. The Golden Bot, Kabuliwala, The Post Office, and The Broken Nest are some of his notable works. This is an extract from his autobiographical work, My Boyhood Days. എല്ലാവരും പ്രൊഫൈൽ ശ്രദ്ധിച്ച് കേട്ടില്ലേ? നോക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. എന്തായിരുന്നു സ്റ്റോറിയുടെ പേര്? വാട്ട് വാസ് ദ നെയിം ഓഫ് ദ സ്റ്റോറി? ദ കാസ്റ്റ് അവേ. ഹു റോട്ട് ഇറ്റ്? രവീന്ദ്രനാഥ് ടാഗോർ. വെൻ വാസ് രവീന്ദ്രനാഥ് ടാഗോർ ബോൺ? എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചത്? നോക്കിക്കേ, കിട്ടിയ 1861. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ ഇൻ 1861. വിച്ച് ഈസ് അവർ സ്റ്റേറ്റ്? കേരള. ആൻഡ് ഡു യു നോ വിച്ച് ഈസ് രവീന്ദ്രനാഥ് ടാഗോർസ് സ്റ്റേറ്റ്? ബംഗാൾ. വെരി ഗുഡ്. സോ ഹീസ് എ ബംഗാളി റൈറ്റർ. വെരി ഗുഡ്. ഡിഡ് ഹി റിസീവ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ? യെസ്. ഫോർ വിച്ച് വർക്ക്? ഫോർ വിച്ച് ബുക്ക് ഹി റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ? യെസ്. ഫോർ ഗീതാഞ്ജലി ഹി റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. യൂറോപ്യൻസ് അല്ലാത്ത നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ആളാണ് രവീന്ദ്രനാഥ് ടാഗോർ. അത്ര കേമനായ ആളെഴുതിയ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഗീതാഞ്ജലിയുടെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ആ, നോബൽ പ്രൈസ് കിട്ടി, പിന്നെ വേറെന്തൊക്കെയാണ്? പ്രൊഫൗണ്ട്ലി സെൻസിറ്റീവ്, ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ വേഴ്സ്. ആ, സെൻസിറ്റീവ് ആയിട്ടുള്ള, ഫ്രഷ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവിത. ഇപ്പം നോബൽ പ്രൈസ് കിട്ടിയെന്ന് മാത്രമല്ല, ഈ പ്രത്യേകതയും കൂടി ഉണ്ട് ഗീതാഞ്ജലിക്ക്. ഓക്കെ, വർക്ക് ഷീറ്റ് 1. നെയിം ദ ട്രാജഡി ദാറ്റ് യു ക്യാൻ സീ ജസ്റ്റ് ബിലോ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ദ കാസ്റ്റ് എവേ. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ കാസ്റ്റ് എവേ. അത് എഴുതിയിരിക്കണ കണ്ടോ, അതിൻ്റെ ടൈറ്റിൽ അതിൻ്റെ അടിയിൽ ഒരു ചിത്രമല്ലേ? ആ ചിത്രം ഒരു ദുരന്തം അല്ലെങ്കിൽ അപകടത്തെ കാണിക്കുന്നു. ആ അപകടത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് എന്താണ്? കിട്ടുവാ? ആ, അതിൻ്റെ പേര് ആ കപ്പൽ അപകടം. ആ, അതിന് ഇംഗ്ലീഷ് നമ്മൾ എന്താ പറയുക? ആ, ദ ഷിപ്പ് റക്ക്. ദ ഷിപ്പ് റക്ക്, എസ് എച്ച് ഐ പി ഡബ്ല്യു ആർ ഇ സി കെ. ഓക്കെ, റോഡിൽ അപകടം ഉണ്ടായാൽ നമ്മൾ എന്താ പറയുക? റോഡ് ആക്സിഡൻറ്റ്, പ്ലെയിൻ ക്രാഷ്. ഷിപ്പാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഷിപ്പ് റക്ക്, ഡബ്ല്യു ആർ ഇ സി കെ, അപകടം സംഭവിച്ചു എന്നതിനുള്ള വാക്കാണ് റക്ക്. ഓക്കെ, ആക്ടിവിറ്റി നമ്പർ 2. മെയ്ക്ക് എ പ്രൊഫൈൽ ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ
ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ചൂസ് ദ റൈറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്കുകളിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് ഓരോ വാക്യത്തിലും വരയിട്ടിരിക്കുന്ന ഭാഗത്ത് എഴുതി ആ വാക്യം പൂർണ്ണമാക്കുക. ഇനി നമുക്ക് നോക്കാം, ടൈറ്റിൽ ഉണ്ട് അല്ലേ, എന്താണ്? രവീന്ദ്രനാഥ് ടാഗോർ. വെരി ഗുഡ്. പ്രൊഫൈൽ എഴുതുമ്പോൾ എപ്പോഴും ആ എഴുത്തുകാരൻ്റെ പേര് ഇതുപോലെ ടൈറ്റിലായിട്ട് എഴുതണം. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായി നോക്കിയാലോ. വൺ, രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ ഇൻ ഡാഷ്. രവീന്ദ്രനാഥ് ടാഗോർ ജനിച്ചത്, ഉത്തരം തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ, രണ്ട് വർഷങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ശരിയായത് നമ്മൾ തിരഞ്ഞെടുക്കണം. ബ്രാക്കറ്റിലുള്ള വർഷങ്ങൾ ഇയേഴ്സ് വായിക്കാം. 1861, 1941. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ ഇൻ 1861. വെരി ഗുഡ്. നമുക്ക് രണ്ടാമത്തത് നോക്കാം. ഹി വാസ് എ ഡാഷ് റൈറ്റർ. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ബംഗാളി, ആസാമീസ്. ഏത് നാട്ടിലത്തെ എഴുത്തുകാരനാണ് അദ്ദേഹം? ഏത് ഭാഷയിലാണ് അദ്ദേഹം എഴുതാറ്? ആ കറക്റ്റ്, ഹി വാസ് എ ബംഗാളി റൈറ്റർ. വെരി ഗുഡ്. നമ്പർ 3, ഹി ഗോട്ട് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ ഹിസ് വർക്ക് ഡാഷ്. നമ്മൾ വായിച്ചു അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയെന്ന് അല്ലേ, അത് ഏത് പുസ്തകത്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ബ്രാക്കറ്റിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത് നോക്കൂ. ഗീതാഞ്ജലി, കാബൂളി വാല. ഏതാണ് കറക്റ്റ് ആൻസർ? ഗീതാഞ്ജലി. വെരി ഗുഡ്. നമുക്കെന്നാൽ കംപ്ലീറ്റ് ആക്കി വായിക്കാം. ഹി ഗോട്ട് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ ഹിസ് വർക്ക് ഗീതാഞ്ജലി. വെരി ഗുഡ്. ആക്ടിവിറ്റി നമ്പർ 4, ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ദ ഗോൾഡൻ ഡാഷ്, കാബൂളി വാല, ദ പോസ്റ്റ് ഡാഷ് ആൻഡ് ദ ബ്രോക്കൺ ഡാഷ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളുടെ പേര് എന്തൊക്കെയാണ്? ദ ഗോൾഡൻ ബോട്ട്, കാബൂളി വാല, ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ ബ്രോക്കൺ നെസ്റ്റ്. വെരി ഗുഡ്. നമ്പർ 5, ദ കാസ്റ്റ് അവേ ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ഹിസ് ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് മൈ ബോയ്ഹുഡ് ഡാഷ്. ബ്രാക്കറ്റിൽ എന്തൊക്കെയുള്ളത്? ഡേയ്സ്, മന്ത്സ്. യെസ്, ദ കാസ്റ്റവേ ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ഹിസ് ഓട്ടോബയോഗ്രാഫിക്കൽ വർക്ക് മൈ ബോയ്ഹുഡ് ഡേയ്സ്. വെരി ഗുഡ്.
He died in dash. Adeham ഏത് വർഷമാണ് മരിച്ചത്? ബ്രാക്കറ്റിൽ രണ്ട് വർഷങ്ങൾ തന്നിട്ടുണ്ട്, 1861, 1941. ഏതാണ് കറക്റ്റ്? ഹി ഡൈഡ് ഇൻ 1941. വെരി ഗുഡ്. ഇനി നമ്മൾ ഈ രവീന്ദ്രനാഥ് ടാഗോർ എന്ന ടൈറ്റിൽ എഴുതി ഈ ആറ് സെൻറ്റൻസും തുടർച്ചയായിട്ട് എഴുതിയാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കിട്ടും. നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ഹിസ് അതർ നോട്ടബിൾ വർക്ക്സ്? വേഗം കണ്ടുപിടിച്ചിട്ട് പറയൂ. ദ ഗോൾഡൻ ബോട്ട്, കാബൂളിവാല, ദ പോസ്റ്റ് ഓഫീസ്, ദ ബ്രോക്കൺ നെസ്റ്റ്. എന്താ നെസ്റ്റ് പറഞ്ഞ? കൂട്. ബ്രോക്കൺ എന്ന് പറഞ്ഞാലോ പൊട്ടിപ്പോയ, കേടുപറ്റിയ. ഓക്കെ, അപ്പോൾ പുസ്തകങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞു അല്ലേ. ഗോൾഡൻ ബോട്ട്, കാബൂളിവാല, ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ ബ്രോക്കൺ നെസ്റ്റ്. വെരി ഗുഡ്. ഈ കാസ്റ്റ് അവേ എന്നുള്ള സ്റ്റോറി അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. അതുണ്ട്, അതിലുണ്ട്, നോക്കി പറയൂ. ഫ്രം വിച്ച് ബുക്ക് ദ സ്റ്റോറി ദ കാസ്റ്റ് അവേ ഈസ് ടേക്കൺ ഫ്രം? ആ യെസ്, ദിസ് സ്റ്റോറി ഈസ് ആൻ എക്സ്ട്രാക്ട്. എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ പോർഷൻ, ഭാഗം. ദിസ് സ്റ്റോറി ഈസ് ടേക്കൺ ഫ്രം ഓർ ദിസ് സ്റ്റോറി ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ഹിസ് ഓട്ടോബയോഗ്രാഫിക്കൽ വർക്ക് മൈ ബോയ്ഹുഡ് ഡേയ്സ്. എന്താ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ? ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോ, AUTO. ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ്, സ്വയം. ബയോ എന്ന് പറഞ്ഞാൽ ലൈഫ്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ചിത്രം. സ്വയം വരച്ച ജീവിത ചിത്രം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മകഥ. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഒരു ഭാഗമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഓക്കെ, എന്നാൽ നമുക്ക് ആ സ്റ്റോറി ഒന്ന് വായിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ ലിസൺ ചെയ്യണം. ബോട്ടപകടത്തെ പറ്റി ആൾക്ക് എന്താ പറ്റിയേ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? ഓക്കെ. ദ കാസ്റ്റ് അവേ. ദ ബാറ്റിൽ ഓഫ് ദ ഗോഡ്സ് ആൻഡ് ഡെമൺസ് began in the evening. The roaring storm, the pouring rain, the bludgeoning thunder and lightning, and the black clouds all took their part. The Ganges was furious, and one could hear nature's screams, sighs and groans everywhere. What's the name of the story? The Castaway. Who wrote the story? Rabindranath Tagore, a Bengali writer, very famous writer, Nobel Prize winner. Okay, this is from his autobiographical work, My Boyhood Days. Okay, chitra ellarum kandu, nammal adu paranju kazhinju. നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം. ബാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം. ഗോഡ്സ് എന്ന് പറഞ്ഞാലോ ദേവതകൾ. ഡിമൺസ് എന്ന് പറഞ്ഞാലോ അസുരന്മാർ. അതായത് ദേവത എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ക്വാളിറ്റി ഉള്ളവർ, നല്ല ഗുണങ്ങളുള്ളവർ. ഡിമൺസ് എന്ന് പറഞ്ഞാൽ മോശ, ചീത്ത ഗുണങ്ങളുള്ളവർ, സ്വഭാവമുള്ളവർ. അപ്പോൾ ദേവാസുര യുദ്ധം തുടങ്ങി. എപ്പോ? ഇൻ ദി ഈവനിങ്, വൈകുന്നേരം. സോ വാട്ട് ബിഗാൻ ബാറ്റിൽ ബിറ്റ്വീൻ ഗോഡ്സ് ആൻഡ് ഡിമോൺസ് വെൻ? ഇൻ ദി ഈവനിങ്. സോ ദ റൈറ്റർ സേസ് ദാറ്റ് There was the battle of gods and demons in the evening. വൈകുന്നേരം ആയതോടെ ദേവാസുര യുദ്ധം തുടങ്ങി. എന്താ ദേവാസുര യുദ്ധം? നമുക്ക് നോക്കാം.
റോറിങ് റോർ എന്ന് പറഞ്ഞാൽ എന്താ അലറുക. സിംഹമൊക്കെയാണ് അലറണത്, സിംഹത്തിൻ്റെ ശബ്ദമൊക്കെ ഇല്ലേ അതുപോലത്തെ ശബ്ദത്തിനാണ് റോർ എന്ന് പറയുക. റെയിൻ സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റോം കൊടുങ്കാറ്റ്. ആ കാറ്റ് ഭയങ്കര കാറ്റടിക്കുമ്പോൾ ഒരു ശബ്ദമല്ലേ അതാണ് ഇവിടെ റോർ എന്ന് പറയുന്നത്. അലറിയടിക്കുന്ന കൊടുങ്കാറ്റ്. പോറിങ് പോർ എന്ന് പറഞ്ഞാൽ കോരി ചൊരിയ ശക്തിയായിട്ട് വീഴുക. റെയിൻ ശക്തമായ മഴ. ദ ബ്ലഡ്ജണിങ് ബ്ലഡ്ജൺ എന്ന് പറഞ്ഞാൽ കുറുവടി, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വടിക്കാണ് ബ്ലഡ്ജൺ എന്ന് പറയുക. അത് അതുകൊണ്ട് അടിക്കണേനാണ് ബ്ലഡ്ജണിങ് എന്ന് പറയുക, നല്ല അടി ബീറ്റിംഗ്. തണ്ടർ ഇടിവെട്ട്, അടിക്കണ പോലത്തെ കുറുവടി എടുത്തിട്ട് അടിക്കണ പോലത്തെ ഇടി എന്ന് പറഞ്ഞാൽ എന്താ ശക്തമായ ഇടി. ആൻഡ് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഈ ഇടിയുടെ വെളിച്ചം, ആകാശത്തു നിന്ന് മേഘങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാവുന്നു. അപ്പം നമ്മൾ വെളിച്ചം കാണുന്നതിനാണ് മിന്നൽ എന്ന് പറയുക, അത് വായുവിലൂടെ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിനാണ് ഇടി എന്ന് പറയുക. അപ്പോൾ ശക്തമായ ഇടിയും മിന്നലും. ആൻഡ് ദ ബ്ലാക്ക് ക്ലൗഡ്സ്, ക്ലൗഡ്സ് മേഘങ്ങൾ, കറുത്ത മേഘങ്ങൾ, കാർ മേഘങ്ങൾ. ഓൾ ചുക്ക് ദയർ പാർട്ട്, യുദ്ധത്തിൽ പിന്നെ ആരൊക്കെയാണ് പങ്കെടുക്കണേ, യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരാരൊക്കെയാ, ഹു ആർ ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ ബാറ്റിൽ. ആ റോറിങ് സ്റ്റോം, പോറിങ് റെയിൻ, ബ്ലഡ്ജണിങ്, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ആൻഡ് ഓൾസോ ദ ബ്ലാക്ക് ക്ലൗഡ്സ്. എല്ലാവരും യുദ്ധത്തിലുണ്ട്. കാർമേഘം, മഴ, കൊരിച്ചൊരിയുന്ന മഴ, ശക്തമായ ഇടിമിന്നൽ, ഇടിയും മിന്നലും, അലറിയടിക്കുന്ന കൊടുങ്കാറ്റ്. അപ്പം എന്താ യുദ്ധം എന്ന് മനസ്സിലായോ? ആ ഭയങ്കര കാറ്റും മഴയും അതന്നെ, ഇടിയും മിന്നലും പോരെ. ദ ഗാഞ്ചസ് ഗംഗാനദി, ആരെങ്കിലും ഗംഗാനദി കണ്ടിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യയിലുള്ളതാ. ആ ഗംഗാനദി വാസ് ഫ്യൂറിയസ്, ഫ്യൂറി എന്ന് പറഞ്ഞാൽ ആംഗ്രി. ഗംഗാനദി ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, കോപാകുലയായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ, ഗംഗാനദി നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഇങ്ങനെ തിങ്ങി ഒഴുകി വരിക. ആൻഡ് വൺ കുഡ് ഹിയർ നേച്ചേഴ്സ് സ്ക്രീം, സ്ക്രീം എന്ന് പറഞ്ഞാൽ അലറിക്കരയുക. സൈസ് നെടുവീർപ്പിടുക. ആൻഡ് ഗ്രോൺസ്, ഗ്രോൺ എന്ന് പറഞ്ഞാൽ വേദന എടുക്കുമ്പോൾ നമ്മൾ കരയില്ലേ, അയ്യോ, അതിനാണ് ഗ്രോണിങ് എന്ന് പറയുക. എവരിവെയർ പ്രകൃതിയുടെ അലറിക്കരച്ചിലും തേങ്ങിക്കരച്ചിലും നെടുവീർപ്പും എല്ലായിടത്തു നിന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, മഴ, കാറ്റ്, ഇടിമിന്നൽ, പുഴയിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോൾ കാണുന്ന ആ ഭീകരത, എല്ലാം കൂടി വളരെ ഭീകരമായൊരു അന്തരീക്ഷം. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പഠിച്ചത്. എന്താ പഠിച്ചത്? ആ റോറിങ് സ്റ്റോം, പോറിങ് റെയിൻ, ബ്ലഡ്ജണിങ്, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ബ്ലാക്ക് ക്ലൗഡ്സ്, ദെൻ നേച്ചർ ഈസ് സ്ക്രീമിംഗ്, ഗിവിംഗ് ഔട്ട് സൈസ് ആൻഡ് ഗ്രോൺസ്. ലെറ്റ്സ് റീഡ് ദ വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ്. നമ്മൾ ഇപ്പോൾ പഠിച്ച ആദ്യത്തെ രണ്ട് പാരഗ്രാഫുകളിലെ വാക്കുകളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് വായിച്ചാലോ? എൻ്റെ ഒപ്പം ശ്രദ്ധിച്ച് വായിക്കണേ. ബാറ്റിൽ യുദ്ധം, ഗോഡ്സ് ദേവതകൾ, ഡിമൻസ് അസുരന്മാർ, ഈവനിങ് വൈകുന്നേരം, സ്റ്റോം കൊടുങ്കാറ്റ്,
rain mala thunder idi lightning idiminnal clouds meghangal nature prakriti scream kariyuga groan thenguga sigh neduvirpiduga bludgeon kuruvadi allengil kuruvadi kondu adikkuga. Worksheet number 3. Collect at least one picture for each of the calamities like flood, earthquake, drought, bus accident, plane crash, landslide, shipwreck, and paste them in your notebook. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, വരൾച്ച, ബസ് അപകടം, വിമാനാപകടം, ഉരുൾപൊട്ടൽ, കപ്പലപകടം തുടങ്ങിയവയുടെ ചിത്രങ്ങൾ പത്രത്തിൽ നിന്നോ മാസികളിൽ നിന്നോ ശേഖരിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒട്ടിക്കുക. ഓരോ ചിത്രത്തിൻ്റെയും അടിയിൽ അത് ഏത് ദുരന്തത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന ഇംഗ്ലീഷ് വാക്ക് എഴുതാൻ മറക്കരുത്. ഹലോ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ കുറേ കാര്യം പഠിച്ചു അല്ലേ? എന്തൊക്കെ പഠിച്ചു? രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പ്രൊഫൈൽ പഠിച്ചു, ദ കാസ്റ്റവേയുടെ ഫസ്റ്റ് പാരഗ്രാഫ് പഠിച്ചു, അതിൽ ന്യൂ വേർഡ്സ് ഉണ്ട്, എല്ലാം പഠിച്ചില്ലേ? നിങ്ങളെന്ത് ചെയ്യണം? ഇതൊക്കെ നന്നായിട്ട് വായിക്കുക, എഴുതുക, പഠിക്കുക. നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുക അല്ലേ? നമുക്ക് നാളെ കാണാം അടുത്ത ക്ലാസ്സിൽ. ഓക്കേ, ബൈ, താങ്ക് യു.